കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും കൂടുതൽ നേതാക്കളും പ്രവർത്തകരും തൃണമൂലിലേക്ക് പോകുന്നു. പശ്ചിമബംഗാളിൽ മാത്രമല്ല, അതിന് പുറത്തേക്കും പാർട്ടി കെട്ടിപ്പടുക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിന് മമതാ ബാനർജി വ്യക്തമായ സ്വാധീനം ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. ഏറ്റവും ഒടുവിൽ പഴയ ജനതാകാരനും ഇപ്പോഴത്തെ മുതിർന്ന ബി ജെ പി നേതാവുമായ രാജ്യസഭാ അംഗവുമായ സുബ്രഹ്മണ്യസ്വാമി തൃണമൂലിലേക്ക് എത്തുകയാണ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തും. 3 ദിവസത്തെ ഡൽഹി സന്ദർശനത്തിനെത്തിയ മമത ഡൽഹിയിൽ തങ്ങി പല നേതാക്കന്മാരെയും കാണാനാണ് ശ്രമിക്കുന്നത്. സ്വാമി ഇന്ന് സന്ദർശിച്ച് തീരുമാനത്തിലെത്തും. തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് മമത സ്വാമി കൂടിക്കാഴ്ച ഔദ്യോഗികമായി പുറത്തുവിട്ടത്. മോദി സർക്കാരിൻ്റെ സാമ്പത്തിക വിദേശ നയങ്ങളിൽ സ്ഥിരം വിമർശകനായ സുബ്രഹ്മണ്യസ്വാമിയെ ഈയിടെ നടന്ന സംഘടനാ പുനഃസംഘടനയിൽ ബി ജെ പി ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ട്വിറ്റർ ബയോയിൽ നിന്ന് ബി ജെ പി എന്നത് സ്വാമി ഒഴിവാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് സ്വാമി മമത കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യമേറുന്നത്. ഹരിയാനയിലെ മുൻ കോൺഗ്രസ് അധ്യക്ഷൻ അശോക് തൻവറും മുൻ എം പി കീർത്തി ആസാദും തൃണമൂലിൽ ചേർന്നു കഴിഞ്ഞു. ബി ജെ പിയിൽ നിന്നാണ് കീർത്തി ആസാദ് കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. 1983 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ അംഗമായിരുന്നു കീർത്തി ആസാദ്. ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനിലെ ക്രമക്കേടുകളും അഴിമതിയും ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്കെതിരെ പരസ്യ വിമർശനം നടത്തിയതിന് 2015 ഡിസംബറിൽ കീർത്തിയെ ബി ജെ പി സസ്പെൻഡ് ചെയ്തിരുന്നു. 2018 അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു. ബീഹാറിലെ ദർഭഗയിൽ നിന്ന് 3 തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കീർത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായിരുന്ന ഭഗവത്സ ആസാദിൻ്റെ മകനാണ് കീർത്തി.